കിറ്റ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് നിങ്ങൾക്കറിയാം ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ കിറ്റ്സ് ഓൺലൈൻ ലൈവായിട്ട് ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ് ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ് മണ്ടേ ടു ഫ്രൈഡേ ക്ലാസ് ആണ് സാറ്റർഡേ എക്സാം ആണ് എല്ലാ സാറ്റർഡേയ്സിലും വീക്ക്ലി എക്സാം ആണ് അപ്പോൾ സെപ്റ്റംബർ പതിനെട്ടിന് ടേം ടു ക്ലാസ് സ്റ്റാർട്ട് സ്റ്റാർട്ടാവുകയാണ് സെപ്റ്റംബർ പതിനെട്ടിനാണ് നെക്സ്റ്റ് ടേം ടേം ടു ക്ലാസ് സ്റ്റാർട്ടാകുന്നത് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ിൽ ആണ് ക്ലാസ് ഉള്ളത് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പർ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് നയൻ സെവൻ ഫോർ സിക്സ് ഫോർ എയ്റ്റ് നയൻ ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് ഹെലോ എവരിവൺ വെൽക്കം ടു കിറ്റ്സ് ഏരിയ ഓൺലൈൻ ഓണം എക്സാം ടൂ തൗസൻഡ് ട്വന്റി ഫോർ ക്ലാസ് ഫൈവ് സോഷ്യൽ സയൻസ് എക്സാം ആണ് സാമൂഹ്യ ശാസ്ത്രം ഇപ്പോൾ ഓണ പാർട്ട് വൺ ക്ലാസ് ടീച്ചർ നൽകിയിട്ടുണ്ടായിരുന്നു എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നോ കണ്ടായിരുന്നോ കാണാത്തവർ പോയി കാണുക പാർട്ട് വൺ ക്ലാസ് ടീച്ചർ നൽകിയിട്ടുണ്ട് പാർട്ട് ടൂ പാർട്ട് ത്രീ പാർട്ട് ടൂ ആണത് ഇത് കഴിഞ്ഞിട്ട് പാർട്ട് ത്രീ വരുന്നുണ്ട് ഓക്കെ പാർട്ട് ടൂവിൽ പാർട്ട് ടൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ശ്രദ്ധയോടെ പഠിക്കുക നിങ്ങൾ ഇത് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ വേറെ ഒന്നും നിങ്ങൾക്ക് പഠിക്കേണ്ടി വരില്ല ഇതെല്ലാം എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ പാർട്ട് ടൂലിൽ എന്താണ് പഠിക്കുന്നത് എന്ന് വെച്ചാൽ രണ്ടാമത്തെ യൂണിറ്റ് ഭക്ഷണവും മനുഷ്യരും ഫുഡ് ആൻഡ് ഹ്യൂമൻ ഭക്ഷണവും മനുഷ്യരും പഠിച്ചാലോ അപ്പോൾ ഇത് നമുക്ക് കൂടുതലൊന്നും വലുതായിട്ട് പഠിക്കാനൊന്നും ഇല്ല ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എല്ലാ കാര്യങ്ങളും നോക്കി നോക്കി പോവുക അപ്പോൾ എല്ലാ ജീവികൾക്കും ഭക്ഷണം ആവശ്യമാണല്ലേ എല്ലാ ജീവികൾക്കും ഭക്ഷണം ആവശ്യമാണ് ആദ്യകാലത്ത് അതായത് ആദിമ കാലത്തുള്ള മനുഷ്യർ എന്തൊക്കെയായിരുന്നു ഭക്ഷിച്ചിരുന്നത് ആദിമ കാലത്തെ മനുഷ്യരുടെ ഭക്ഷണ രീതി എങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു ആദ്യമകാലത്ത് ഇലകൾ പഴങ്ങൾ കിഴങ്ങുകൾ ധാന്യങ്ങൾ എന്നിവയായിരുന്നു ഭക്ഷണം അതോടൊപ്പം ചില ജീവികൾ എന്ത് ചെയ്യുന്നു മറ്റ് ജീവികളെ കൊന്നു ഭക്ഷിക്കുകയും ചെയ്തിരുന്നു മനുഷ്യരും അങ്ങനെ തന്നെ ആയിരുന്നു അപ്പോൾ ആദ്യത്തെ ആഹാരം എങ്ങനെയായിരുന്നു ഇലകൾ പഴങ്ങൾ കിഴങ്ങുകൾ ധാന്യങ്ങൾ പറഞ്ഞേ ഇലകൾ പഴങ്ങൾ കിഴങ്ങുകൾ ധാന്യങ്ങൾ ഒരു ചെടിയിൽ ഇലയുണ്ട് പഴമുണ്ട് കിഴങ്ങുള്ള ചെടിയുണ്ട് ധാന്യ ചെടികളുണ്ട് അല്ലേ അപ്പം ഇലകൾ പഴങ്ങൾ കിഴങ്ങുകൾ ധാന്യങ്ങൾ എന്തൊക്കെയാ ലീവ്സ് ഫ്രൂട്ട്സ് ട്യൂബേഴ്സ് ആൻഡ് ഗ്രെയിൻസ് ലീവ്സ് ഫ്രൂട്ട്സ് ട്യൂബേഴ്സ് ആൻഡ് ഗ്രെയിൻസ് ഇനി എന്താ ചെയ്യുക ചില ജീവികൾ എന്ത് ചെയ്യുന്നു മറ്റുള്ള ജീവികളെ കൊല്ലുന്നു അതുപോലെ തന്നെ മനുഷ്യരും എന്ത് ചെയ്യുന്നു ആഹാരത്തിനായി ജീവികളെ അതുപോലെ ചെയ്യുന്നു കൊന്ന് കഴിക്കുന്നു ഓക്കെ ഇപ്പൊ ഇതായിരുന്നു ആദ്യകാലത്ത് ആദ്യമകാലത്ത് അന്നുള്ള മനുഷ്യരുടെ ജീവിത രീതി രണ്ടാമത് തീ തീ എങ്ങനെയായിരുന്നു അവർ കണ്ടെത്തിയേ ഉണങ്ങിയ മരങ്ങൾ തമ്മിലുരഞ്ഞും പാറയിലുരഞ്ഞും തീ ഉണ്ടാകുന്നത് മനുഷ്യർ കണ്ടു ഉണങ്ങിയ മരങ്ങൾ തമ്മിലുരഞ്ഞും പാറയിലുരഞ്ഞും തീ ഉണ്ടാകുന്നത് മനുഷ്യർ കണ്ടു അപ്പോൾ ഉണക്ക മരം ഉരച്ചോ കല്ലുകൾ കൂട്ടിമുട്ടിച്ചോ തീ ഉണ്ടാക്കാം എന്നവർ മനസ്സിലാക്കി അവർ അവരെങ്ങനെയാ മനസ്സിലാക്കിയത് ലേൺ ദാറ്റ് ഫയർ കുഡ് ബി മെയ്ഡ് ബൈ ദേൺഡ് അവർ അവർ മനസ്സിലാക്കി എങ്ങനെയാ

ഡ്രൈവുഡ്സ് എഗൈൻസ് റോക്സ് ഓർ ബൈ റബിങ് സ്റ്റോൺസ് മനസ്സിലായോ അപ്പോ രണ്ട് രീതിയിലാണ് അവർ തീ ഉണ്ടാക്കാമെന്ന് മനസ്സിലാക്കിയത് ഏതൊക്കെ രീതിയിലാണ് ഉണക്കമരം അതായത് ഊരച്ച് റബിങ് ഡ്രൈവുഡ് റോക്സ് അല്ലെങ്കിൽ എങ്ങനെയാണ് കല്ലുകൾ കൂട്ടിമുട്ടിച്ച് ബൈ റബിംഗ് സ്റ്റോൺസ് ഇങ്ങനെയാണ് തീ ഉണ്ടാക്കാം എന്ന് അവർ മനസ്സിലാക്കിയത് ഓക്കെ അതിനുശേഷം എന്താ സംഭവിച്ചേ അപ്പം ആദ്യം നമ്മൾ ഭക്ഷണം ഫുഡ് എങ്ങനെയാണെന്ന് പഠിച്ചു ലീവ്സ് ഫ്രൂട്ട്സ് ട്യൂബേഴ്സ് ഗ്രെയിൻസ് സം ക്രീച്ചേഴ്സ് കിൽഡ് ബൈ എന്താണ് വേറെ ക്രീച്ചേഴ്സിനെ എന്ത് ചെയ്യാൻ തുടങ്ങി കൊല്ലാൻ തുടങ്ങി രണ്ടാമത് എന്തായിരുന്നു തീ ഉണ്ടാക്കാൻ പഠിച്ചു തീ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ ഡ്രൈവുഡ് ഉണങ്ങിയ മരം പാറയിൽ ഉരച്ചോ കല്ലുകൾ തമ്മിൽ ഉരച്ചോ ഉണന്ത് എന്തുണ്ടാക്കിയത് തീ ഉണ്ടാക്കിയത് ഇനി എന്ത് ചെയ്യാൻ തുടങ്ങി മനുഷ്യർ ഭക്ഷണ ആവശ്യത്തിനായി മൃഗങ്ങളെ ഇണക്കി വളർത്താൻ തുടങ്ങി സസ്യങ്ങളെ പരിപാലിക്കാൻ തുടങ്ങി അടുത്ത ഭക്ഷണ ക്രമത്തിനായിട്ട് അവരെന്ത് ചെയ്തു മൃഗങ്ങളെ ഇണക്കി വളർത്താനും തുടങ്ങി സസ്യങ്ങളെ പരിപാലിക്കുവാനും തുടങ്ങി ഭക്ഷണ ആവശ്യത്തിനായി അവർ ആദ്യം ഇണക്കി വളർത്തിയ മൃഗങ്ങൾ ഏതൊക്കെയാ ആട് ചെമ്മരിയാട് ആടും ചെമ്മരിയാടും ആണ് അവർ ഭക്ഷണത്തിനായിട്ട് അവർ ഇണക്കി വളർത്തിയ ആദ്യ മൃഗങ്ങൾ ഇൻഷുലി ദ ഡൊമസ്റ്റിക്കേറ്റഡ് അവർ അവർ ഇണക്കി വളർത്തിയത് ഷീപ് ആൻഡ്സ് ഷീപ് ചെമ്മരിയാട് ഗോഡ്സ് ആട് ഫോർ ഫുഡ് ആഹാരത്തിനായി ആഹാരത്തിനായി അവർ ആദ്യമായി ഇണക്കി വളർത്തിയ മൃഗങ്ങൾ ഏതൊക്കെയാ ഷീപ് ആൻഡ് ഗോഡ് ആടും ചെമ്മരിയാടും ഓക്കെ അപ്പൊ അത് ചോദിച്ചാൽ അറിയാമല്ലോ ആട് ചെമ്മരിയാട് ഇത് രണ്ടു ഈ രണ്ട് മൃഗങ്ങളെയാണ് ആദ്യമായിട്ട് അവർ ഇണക്കി വളർത്തിയത് ഷീപ് ആൻഡ് ഗോഡ്സ് ഓക്കെ നെക്സ്റ്റ് മൂന്നാമത്തെ കാര്യം മനുഷ്യരോട് ആദ്യം ഇണങ്ങിയതും മനുഷ്യർ ആദ്യം ഇണക്കി വളർത്താൻ ആരംഭിച്ചതുമായ മൃഗമാണ് നായ അപ്പോൾ ആദ്യം എന്താണ് ഭക്ഷണത്തിന് വേണ്ടി ഇണക്കി വളർത്തിയത് ആടും ചെമ്മരിയാടും അതല്ലാതെ മനുഷ്യരുടെ ആദ്യം ഇണങ്ങിയതാരാ മനുഷ്യരുടെ ആദ്യം ഇണങ്ങിയതും മനുഷ്യർ ആദ്യം ഇണക്കി വളർത്താൻ ആരംഭിച്ച മൃഗവും ഏതാ നായ മനുഷ്യരോട് വേഗം ഇണങ്ങിച്ചേരാൻ കഴിവുള്ളതിനാൽ വേട്ടയാടലിനും ുമായാണ് നായയെ ഉപയോഗപ്പെടുത്തിയത് ഓക്കെ അപ്പോൾ എന്തിനാണ് നായ ഉപയോഗപ്പെടുത്തിയത് വേട്ടയാടലിനും കാവലിനും വാച്ചിങ് ആൻഡ് ഹണ്ടിങ് ഡോഗ്സ് എന്തിനാ യൂസ് ചെയ്തേ യൂസ്ഡ് ഫോർ വാച്ചിങ് ആൻഡ് ഹണ്ടിങ് വേട്ടയാടലിനും ുമായാണ് നായെ ഉപയോഗപ്പെടുത്തിയത് അപ്പൊ ആദ്യം മനുഷ്യർ ഇണക്കി വളർത്തിയ മൃഗം നായ ഡോഗ് മനുഷ്യർ ആദ്യം ഇണക്കി വളർത്തിയ മൃഗം ഡോഗ് നായ എന്നാൽ ആഹാരത്തിനായി ഫുഡിനായി ആദ്യം ഇണക്കി വളർത്തിയ മൃഗങ്ങൾ ഏതൊക്കെയാ ഗോട്ട് ഷീപ്പ് ആട് ചെമ്മരിയാട് തെറ്റില്ലല്ലോ ഇല്ല ഇനി എങ്ങനെയാണവർ കൃഷി ആരംഭിച്ചെന്ന് നോക്കാം ആദിമ മനുഷ്യർ കൃഷി ആരംഭിച്ചത് എങ്ങനെ വലിച്ചെറിഞ്ഞ ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് പുതിയ തൈകൾ മുളച്ചു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ആയിരിക്കാം ആദിമ മനുഷ്യർ കൃഷിയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത് വലിച്ചെറിഞ്ഞ ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് പുതിയ തൈകൾ മുളച്ചു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ആയിരിക്കാം ആദിമ മനുഷ്യർ കൃഷിയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത് പാറപ്പുറത്തിട്ടാൽ വിത്ത് ഉണങ്ങിപ്പോകും വെള്ളത്തിലിട്ടാൽ ചീഞ്ഞു പോകും എന്നാൽ ഈർപ്പവും ചൂടുമുള്ള മണ്ണിൽ വിത്ത് മുളയ്ക്കുമെന്നവർ മനസ്സിലാക്കി ഇങ്ങനെയാണ് കൃഷി ആരംഭിച്ചത് അപ്പോൾ പാറപ്പുറത്ത് വിത്തിട്ടാൽ വിത്ത് വിത്തെന്തു ചെയ്യും ഉണങ്ങിപ്പോകും വെള്ളത്തിലിട്ടാൽ ചീഞ്ഞു പോകും എന്നാൽ ഈർപ്പവും വേണം ചൂടുമുള്ള മണ്ണ് മണ്ണിൽ വിത്ത് മുളയ്ക്കുമെന്നവർ മനസ്സിലാക്കി ഇങ്ങനെ കൃഷി ആരംഭിച്ചു തുടർന്ന് ഭക്ഷ്യയോഗ്യമായ ചെടികളും വേരുകളും വൃക്ഷത്തൈകളും തിരഞ്ഞെടുത്ത് നടുവാനും കൃഷി ചെയ്യുവാനും തുടങ്ങി തുടർന്നാണ് എന്ത് ചെയ്യാൻ തുടങ്ങിയത് ഭക്ഷ്യയോഗ്യമായ ചെടികളും വേരുകളും വൃക്ഷത്തൈകളും തിരഞ്ഞെടുത്ത് നടുവാനും കൃഷി ചെയ്യുവാനും തുടങ്ങി അങ്ങനെ ആദ്യ കാലത്ത് കൃഷി ചെയ്തിരുന്ന ചെടികൾ ഏതൊക്കെയാ ഗോതമ്പ് ബാർലി ചാമ കിഴങ്ങ് വർഗങ്ങൾ ഇവയാണ് ആദ്യകാലത്ത് കൃഷി ചെയ്തിരുന്നത് അപ്പൊ ആദ്യമകാലത്ത് കൃഷി ആരംഭിച്ചപ്പോൾ ഏതൊക്കെ കൃഷി അവർ ചെയ്തിരുന്നേ ഗോതമ്പ് ബാർലി ചാമ കിഴങ്ങ് വർഗങ്ങൾ ട്യൂബസ് ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്ക് പറഞ്ഞുതരാം കേട്ടോ കൃഷിക്ക് ആവശ്യമായ ജലവും വളക്കൂറുള്ള മണ്ണും പ്രധാനമായി ലഭ്യമായിരുന്ന നദീതടങ്ങളിലാണ് മനുഷ്യർ കൃഷി ചെയ്യാൻ ആരംഭിച്ചത് ഇപ്പൊ കൃഷി എവിടെയാണ് ആരംഭിച്ചത് കൃഷിക്ക് കൃഷിക്കാവശ്യമായിട്ടുള്ള ജലവും വളക്കൂറുമുള്ള മണ്ണുള്ളത് നദീതടങ്ങളിലാണ് അപ്പോൾ മനുഷ്യർ എന്ത് ചെയ്യാൻ തുടങ്ങി അവിടെ കൃഷി ചെയ്യാൻ തുടങ്ങി ഇതോടെ ഭക്ഷണം തേടി അലഞ്ഞു തിരിഞ്ഞിരുന്ന മനുഷ്യർ കൃഷിയിടങ്ങൾക്ക് സമീപത്ത് സ്ഥിരവാസം ആരംഭിച്ചു ഇതോടെ ഭക്ഷണം തേടി ദൂരദൂര സ്ഥലത്ത് പോയിരുന്ന മനുഷ്യർ എന്ത് ചെയ്തു കൃഷിയിടങ്ങൾക്ക് സമീപത്ത് തന്നെ സ്ഥിരവാസം വീട് എന്താണ് അവിടെ തന്നെ ചെറിയൊരു കുടിലൊക്കെ കെട്ടി അവിടെ തന്നെ അവർ എന്താണ് വാസം ആരംഭിച്ചു താമസിക്കാനായി തുടങ്ങി ഇപ്പൊ എങ്ങനെയാണ് ആദ്യമകാലത്തെ മനുഷ്യർ ഭക്ഷണം കൃഷി ആരംഭിച്ചെന്ന് മനസ്സിലായല്ലോ മനസ്സിലായി ആദ്യം അവർ പച്ചക്കായിരുന്നു എന്താ എന്ത് കഴിച്ചിട്ടിരുന്നത് ഇലകൾ പഴങ്ങൾ കിഴങ്ങ് വർഗ്ഗങ്ങൾ ഇതൊക്കെ കഴിച്ചിട്ടിരുന്നു അല്ലേ അതിനുശേഷം അവർ മൃഗങ്ങളെ ഇണക്കി വളർത്താൻ തുടങ്ങി ഭക്ഷണത്തിനായിട്ട് ഗോട്ട് ആൻഡ് ഷീപ് ആടും ചെമ്മരിയാടും ഇണക്കി വളർത്തി ആദ്യം ഇണക്കി വളർത്തിയ മൃഗം നായ ഡോഗ് എന്തിനാണ് ഹണ്ടിങ് ആൻഡ് വാച്ചിങ് കാവലിനും വേട്ടയാടലിനും വേണ്ടി അത് കഴിഞ്ഞ് എന്താ അവരുടെ രീതി അവർ കൃഷി ചെയ്യാൻ തുടങ്ങി അല്ലേ ഭക്ഷണത്തിന് വേണ്ടി കൃഷി ചെയ്യാൻ തുടങ്ങി അതെങ്ങനെ അവർ കൃഷി ചെയ്യാമെന്ന് മനസ്സിലാക്കി അവർ തന്നെ വലിച്ചെറിഞ്ഞ ഭക്ഷ്യ വസ്തുക്കളിൽ നിന്ന് പുതിയ തൈകൾ മുളച്ചു വരുന്നവർ ശ്രദ്ധയിൽപ്പെട്ടു അങ്ങനെ അവർ എന്ത് ചെയ്തു കൃഷിയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങി പാറപ്പുറത്തിട്ടപ്പോൾ വിത്ത് ഉണങ്ങിപ്പോകുന്നു വെള്ളത്തിലിട്ടാൽ ചീഞ്ഞു പോകുന്നു ഈർപ്പവും ചൂടുമുള്ള മണ്ണിൽ വിത്ത് മുളയ്ക്കുമെന്ന് മനസ്സിലായി അങ്ങനെ അവർ കൃഷി ചെയ്യാൻ തുടങ്ങി ഗോതമ്പ് ബാർലി ചാമ കിഴങ്ങ് വർഗം ഇവയൊക്കെ ആദ്യകാലത്ത് കൃഷി ചെയ്തു കൃഷിക്ക് ആവശ്യമായ ജലവും മണ്ണും എവിടെയാണുള്ളത് നദീതടങ്ങളിൽ അങ്ങനെ നദീതടങ്ങളിൽ അവർ കൃഷി ചെയ്യാൻ തുടങ്ങി അന്ന് മുതൽ ഭക്ഷണത്തിന് വേണ്ടി അലഞ്ഞുതിരിഞ്ഞ മനുഷ്യർ അതിന് സമീപത്ത് സ്ഥിരവാസവും ആരംഭിച്ചു മനസ്സിലായോ സ്റ്റാർട്ടഡ് തിങ്കിങ്ബൌട്ട് അഗ്രികൾച്ചർ വെൻ ദേ നോട്ടീസ് അവർ കളഞ്ഞ ഫുഡ് ഐറ്റംസിൽ നിന്ന് വിത്തുകൾ മുളയ്ക്കുന്നത് അവർ നോട്ടീസ് ചെയ്തു ദേ ശ്രദ്ധിച്ചു തുടങ്ങി സീഡ്ലിങ്സ് സ്പ്രൗട്ടിങ് വിത്തുകൾ മുളയ്ക്കുന്നു ഫ്രം ഡിസ്കാർഡ് ഫുഡ് ഐറ്റംസ് അവർ കളഞ്ഞ ഫുഡ് ഐറ്റംസിൽ നിന്ന് എന്ത് ചെയ്യുന്നു വിത്തുകൾ മുളയ്ക്കുന്നതായിട്ട് അവർ കണ്ടു തുടങ്ങി ഇഫ് ദ സീഡ്സ് വെയർ ലെഫ്റ്റ് ഓൺ ദ റോക്ക് അത് റോക്ക് പാറപ്പുറത്താണെങ്കിൽ ദേ വുഡ് ഡ്രൈ ഔട്ട് അത് എന്ത് ചെയ്യുന്നു കരഞ്ഞു പോകുന്നു

ഹ്യൂമൻ സ്റ്റാർട്ടഡ് അഗ്രികൾച്ചർ മെയിൻലി ഓൺ റിവർ ബാങ്ക്സ് അവർ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത് അഗ്രികൾച്ചർ റിവർ ബാങ്ക്സ് അതായത് നദീതീരത്ത് വേർ ദ എസെൻഷ്യൽ വാട്ടർ വെള്ളം ആവശ്യത്തിന് കിട്ടും ആൻഡ് ഫെർട്ടൈൽ സോയിൽ വളക്കൂറുള്ള മണ്ണുമുണ്ട് വേർ അവൈലബിൾ വളക്കൂറുള്ള മണ്ണും വെള്ളവും അവൈലബിൾ ആയിട്ടുള്ള റിവർ ബാങ്ക്സിലാണ് എന്ത് ചെയ്യാൻ തുടങ്ങിയത് സ്റ്റാർട്ടഡ് അഗ്രികൾച്ചർ അഗ്രികൾച്ചർ ആരംഭിച്ചത് ഫോളോയിങ് ദീസ് പീപ്പിൾ ഹൂണ്ടഡ് അതോടെ അലഞ്ഞുതിരുന്ന മനുഷ്യർ ഫുഡ് ഫുഡിനായിട്ട് അലഞ്ഞുതിരിഞ്ഞു ചെയ്തു കൃഷി സ്ഥലത്തിനടുത്ത് ഫാമിനടുത്ത് ആ കൃഷി സ്ഥലത്തിനടുത്ത് അവർ സെറ്റിലായി വാസം തുടങ്ങി മനസ്സിലായോ കൃഷി കൃഷി ആരംഭിച്ചത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോട്ടിംഗ് ഫ്രം ഡിസ്കാർഡ് ഫുഡ് ഐറ്റംസ് വലിച്ചെറിഞ്ഞ ഫുഡ് ഐറ്റംസ് എന്ന് സീഡിംഗ് സീഡിംഗ് സ്പ്രൗട്ട് ചെയ്ത് നോട്ടീസ് ചെയ്തു ഇഫ് ദ സീഡ്സ് വെയർ ലെഫ്റ്റ് ഓൺ ദ റോക്ക് റോക്കിൽ കളഞ്ഞാൽ ദേ വുഡ് ഡ്രൈവ് അത് കരിഞ്ഞു പോകും ഇഫ് പുട്ടിൻ വാട്ടർ വെള്ളത്തിലിട്ടാൽ ഗെറ്റ് റോട്ടൺ അത് ചീഞ്ഞു പോകും ഹൗവർ എങ്ങനെ എന്നാൽ ഹ്യൂമൻ ലേൺ ദാറ്റ് സീഡ് ജെർമിനേറ്റ് ഇൻ മോയിസ്റ്റ് ആൻഡ് വാം സോയിൽ ഹ്യൂമൻസ് മനസ്സിലാക്കി സീഡ് ജെർമിനേറ്റ് ചെയ്യുന്ന എന്തില്ല മോയിസ്റ്റ് ആൻഡ് വാം സോയിൽ ഈർപ്പവും ചൂടുമുള്ള മണ്ണിൽ അങ്ങനെ കൾട്ടിവേഷൻ ഓഫ് സ്റ്റാർട്ടഡ് കൃഷി ആരംഭിച്ചു അവർ എന്ത് ചെയ്യാൻ തുടങ്ങി എഡിബിൾ പ്ലാന്റ്സ് റൂട്ട്സ് ആൻഡ് സാപ്ലിങ്സ് വെയർ സെലക്റ്റഡ് പ്ലാന്റഡ് ആൻഡ് കൾട്ടിവേറ്റഡ് അത് തിരഞ്ഞെടുത്തു നട്ടു അതിന് കൃഷി ചെയ്തു ഏതൊക്കെയായിരുന്നു വീറ്റ് ബാലി ലിറ്റിൽ മില്ല ട്യൂബേഴ്സ് ഇതാണ് കൾട്ടിവേറ്റ് ചെയ്തത് എന്നിട്ട് അവർ എന്ത് ചെയ്യാൻ തുടങ്ങി സ്റ്റാർട്ടഡ് അഗ്രികൾച്ചർ മെയിൻലി ഓൺ റിവർ ബാങ്ക്സ് വെയർ ദ എസെൻഷ്യൽ വാട്ടർ ആൻഡ് ഫെർട്ടൈൽ സോയിൽ വെയർ അവൈലബിൾ വെള്ളവും വളക്കൂറുള്ള മണ്ണും അവൈലബിൾ ആയിട്ടുള്ള നദീതീരങ്ങളിൽ അവർ എന്ത് ചെയ്യാൻ തുടങ്ങി അഗ്രികൾച്ചർ ആരംഭിക്കാൻ തുടങ്ങി കൃഷി ആരംഭിക്കാൻ തുടങ്ങി മനസ്സിലായല്ലോ പാതിമ മനുഷ്യർ കൃഷി ആരംഭിച്ചത് എങ്ങനെ ആദ്യമായി ചെയ്ത കൃഷികൾ ഏതൊക്കെയാണ് വീറ്റ് ബാർലി മില്ലറ്റ് ട്യൂബേഴ്സ് ഗോതമ്പ് ബാർലി ചാമ കിഴങ്ങ് വർഗങ്ങൾ പഠിച്ചോ യെസ് ഇനി ഭക്ഷ്യ അവർ ഭക്ഷണം ഉണ്ടാക്കി തുടങ്ങി അവർക്ക് കിട്ടിത്തുടങ്ങി തീയോ അവർ കണ്ടുപിടിച്ചു ഭക്ഷ്യ വസ്തുക്കൾ ബാക്കി വന്നു എങ്ങനെയായിരിക്കും അവർ സൂക്ഷിച്ചിട്ടുണ്ടാവുക വാട്ട് ദേ ഹാവ് ടു സ്റ്റോർ ഫുഡ് ഫുഡ് കൂടുതൽ വന്ന ബാക്കിയായ ഫുഡ് എങ്ങനെ അവർ സ്റ്റോർ ചെയ്തു മൺപാത്രങ്ങൾ പോട്രി പോട്രി മൺപാത്രങ്ങൾ മൃഗത്തോൾ കൊണ്ട് നിർമ്മിച്ച സഞ്ചികൾ ബാക്സ് മെയ്ഡ് ഓഫ് അനിമൽ സ്കിൻ

നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആദ്യകാല കൃഷി ഉപകരണങ്ങൾ ആദ്യകാല കൃഷി ഉപകരണങ്ങൾ എന്തൊക്കെയാ കമ്പ് കല്ല് കൊമ്പ് എല് ആദ്യകാല കൃഷി ഉപകരണങ്ങൾച്ചറൽ ടൂൾസ് അഗ്രികൾച്ചറൽ ടൂൾസ് ഏതൊക്കെയാ സ്റ്റിക്സ് കമ്പ് സ്റ്റോൺസ് കല്ല് ഹോൺസ് കൊമ്പ് ബോൺസ് എല് അപ്പോൾ ആദ്യത്തെ അഗ്രികൾച്ചർ ടൂൾസ് ഏതൊക്കെയാണ് sticks കമ്പ് സ്റ്റോൺസ് കല്ല് കൊമ്പ് എല് പാതിയകല കൃഷി ഉപകരണങ്ങൾ ചോദിച്ചിട്ടുണ്ട് പഠിക്കാം കേട്ടോ കമ്പ് കല്ല് കൊമ്പ് എല് ഓക്കെ കമ്പ് കൊമ്പ് കല്ല് എല് ഓക്കെ ഇനി ഇതിൽ നിന്നും പഠിക്കാനുള്ളത് മനുഷ്യ ചരിത്രത്തിലെ പ്രധാന വഴിത്തിരിവ് എന്തായിരുന്നു മനുഷ്യ ചരിത്രത്തിലെ ആദ്യമകാലത്തെ മനുഷ്യരായിരുന്നല്ലോ അവർ ഒരു വഴുത്തിരിവുണ്ടായി ആ ഒരു പ്രാചീന കാലത്ത് നിന്ന് ഒരു ചെറിയൊരു വഴുത്തിരിവുണ്ടായി അതെപ്പോഴായിരുന്നു ചക്രം കണ്ടുപിടിച്ചത് എന്തായിരുന്നു ചക്രം കണ്ടുപിടിച്ചതായിരുന്നു മനുഷ്യ ചരിത്രത്തിലെ പ്രധാന വഴിത്തിരിവ് മേക് പോട്രി വാസ് എ മേജർ ടേണിംഗ് പോയിന്റ് ഇൻ ഹ്യൂമൻ ഹിസ്റ്ററി ചോദിക്കും ചക്രം കണ്ടുപിടിച്ചതായിരുന്നു മനുഷ്യ ചരിത്രത്തിലെ പ്രധാന വഴിത്തിരിവ് എന്താണ് ചക്രം കണ്ടുപിടിച്ചതായിരുന്നു ഹ്യൂമൻ ഹിസ്റ്ററി മനുഷ്യ ചരിത്രത്തിലെ പ്രധാന വഴിത്തിരിവ് മേജർ ടേണിംഗ് പോയിന്റ് മേജർ ടേണിംഗ് പോയിന്റ് എന്താ സോറി പോട്രി അല്ല ഡിസ്കവറി ഓഫ് വീൽസ് ആണ് കേട്ടോ ഡിസ്കവറി ഓഫ് ദ വീൽസ് ചക്രം കണ്ടുപിടിച്ചതായിരുന്നു ടു മേക്ക് പോട്രി ഡിസ്കവറി ഓഫ് ദ വീൽസ് ചക്രം കണ്ടുപിടിച്ചതായിരുന്നു ഡിസ്കവറി ഓഫ് ദ വീൽസ് ഡിസ്കവറി ഓഫ് ദ വീൽ ഡിസ്കവറി ഓഫ് ദ വീൽ എന്ന് പറഞ്ഞാൽ ചക്രം ചക്രം എന്താണ്ടോ അതിന്റെ താഴെ ചക്രം പിടിച്ചാണ് കറക്കുന്നത് അപ്പൊ ചക്രം കണ്ടുപിടിച്ചതായിരുന്നു മനുഷ്യ ചരിത്രത്തിലെ പ്രധാന വഴിത്തിരിവ് ഡിസ്കവറി ഓഫ് ദ വീൽ ആണ് മേജർ ടേണിംഗ് പോയിന്റ് ഇൻ ഹ്യൂമൻ ഹിസ്റ്ററി മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവ് ടേണിംഗ് പോയിന്റ് എന്തായിരുന്നു ചക്രം കണ്ടുപിടിച്ചത് ഡിസ്കവറി ഓഫ് ദ വീൽ തെറ്റിക്കില്ലല്ലോ ഡിസ്കവറി ഓഫ് ദ വീൽ ചക്രം കണ്ടുപിടിച്ചതായിരുന്നു മേജർ ടോ ടേണിംഗ് പോയിന്റ് ഇൻ ഹ്യൂമൻ ഹിസ്റ്ററി മനുഷ്യ ചരിത്രത്തിലെ പ്രധാന വഴിത്തിരിവ് മൺപാത്ര നിർമ്മാണം വ്യാപകമാകാൻ മൺപാത്ര നിർമ്മാണം സ്പ്രെഡ് ഓഫ് പോട്രി ദിസ് ലീഡ് ടു ദ സ്പ്രെഡ് ഓഫ് പോട്രി മൺപാത്ര നിർമ്മാണം നല്ല രീതിയിൽ എത്തുവാൻ വ്യാപകമാകുവാൻ ഈ ചക്രം കണ്ടുപിടിക്കൽ സഹായിച്ചു ഓക്കെ മൺപാത്രം ആഹാരം പാചകം ചെയ്യാനും സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കാനും ഒക്കെ ആയിരുന്നു ആഹാരം പാചകം ചെയ്യാൻ ഭക്ഷ്യധാന്യങ്ങൾ സൂക്ഷിച്ചു വെക്കാനൊക്കെ ആയിരുന്നു മൺപാത്രം പോട്രി മൺപാത്രം എന്നാൽ മനുഷ്യ ചരിത്രത്തിലെ പ്രധാന വഴിത്തിരിവാണ് ചക്രം കണ്ടുപിടിച്ചത് ഡിസ്കവറി ഓഫ് ദ വീൽ ഓക്കെ ധാന്യപ്പുര എന്താണ് ധാന്യപ്പുര ഇതും ഇമ്പോർട്ടൻ്റ് ആണ് പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന നദീതട സംസ്കാരമായിരുന്നു സിന്ധു നദീതട സംസ്കാരം അഥവാ ഹാരപ്പൻ സംസ്കാരം ഇവിടുത്തെ ഏറ്റവും പ്രധാന സവിശേഷതകളിലൊന്നാണ് ധാന്യപ്പുര ഈ ധാന്യപുര ഇഷ്ടിക കൊണ്ട് കെട്ടി ഉണ്ടാക്കിയതായിരുന്നു വിദൂര ഗ്രാമങ്ങളിൽ നിന്ന് ധാന്യങ്ങൾ കൊണ്ടുവന്ന് ഈ ധാന്യപ്പുരകളിൽ സൂക്ഷിച്ചു വച്ചിരുന്നു അപ്പോൾ ഭക്ഷണം സൂക്ഷിച്ചു വയ്ക്കാനുള്ള ഇഷ്ടിക കൊണ്ട് കെട്ടി ഉണ്ടാക്കിയ ഒന്നാണ് ധാന്യപ്പുര അപ്പോൾ ധാന്യപ്പുര ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാവോ നദീ സിന്ധു നദീതട സംസ്കാരം അല്ലെങ്കിൽ ഹാരപ്പൻ സംസ്കാരത്തിലെ ഏറ്റവും പ്രധാന സവിശേഷത ധാന്യപ്പുര ദ ഇന്ദുസ് വേലി സിവിലൈസേഷൻ ഓർ ഹാരപ്പൻ സിവിലൈസേഷൻ വാസ് എ റിവർ വേലി സിവിലൈസേഷൻ ദൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ദി സിവിലൈസേഷൻ സിവിലൈസേഷൻ ഇസ് ദ ഗ്രാനറി ഓക്കെ ഈ സിവിലൈസേഷൻ ഈ നദീതട സംസ്കാരം സംസ്കാരത്തിന്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ആണ് ഗ്രാനറി ധാന്യപ്പുര അപ്പൊ ഹാരപ്പൻ സിവിലൈസേഷൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഫ്യൂച്ചർ എന്താണ് ഗ്രാനറി സിന്ധു നദീതട സംസ്കാരം അല്ലെങ്കിൽ ഹാരപ്പൻ സംസ്കാരത്തിന്റെ പ്രധാന സവിശേഷത എന്താണ് ധാന്യപ്പുര ഓക്കെ ഇപ്പോൾ ഹാരപ്പൻ സിവിലൈസേഷൻ അല്ലെങ്കിൽ ഇന്ദുസ് വാലി സിവിലൈസേഷൻ അവിടുത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഫീച്ചേഴ്സ് എന്താണ് ഗ്രാനറി ധാന്യപുര സിന്ധു നദീതട സംസ്കാരം അല്ലെങ്കിൽ ഹാരപ്പൻ സംസ്കാരം ഇവിടുത്തെ പ്രധാന സവിശേഷതയാണ് ധാന്യപുര ധാന്യപുര എന്താ ഇഷ്ടിക കൊണ്ട് കെട്ടി ഭക്ഷണങ്ങൾ ധാന്യങ്ങൾ ദൂരഗ്രാമങ്ങളിൽ നിന്ന് സൂക്ഷിക്കാൻ ഈ ധാന്യപുരകളിൽ കൊണ്ടുവന്ന് സൂക്ഷിക്കുമായിരുന്നു അതിനു വേണ്ടി ഉണ്ടാക്കിയതാണ് ധാന്യപുര അല്ലെങ്കിൽ ഗ്രാനറി ഓക്കെ അപ്പോ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ പ്രധാന സവിശേഷതയാണ് ധാന്യപുര അല്ലെങ്കിൽ ഗ്രാനറി ഓക്കേ കൈമാറ്റ സമ്പ്രദായം എന്താണ് കൈമാറ്റ സമ്പ്രദായം നാണയ വ്യവസ്ഥ നിലവിൽ വരുന്നതിന് മുമ്പ് അതായത് ഇപ്പൊ നമ്മൾ പണമാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നത് സാധനം വിറ്റാൽ പണം കിട്ടും ആണല്ലോ സാധനം വാങ്ങിയാൽ മറ്റേയാൾക്ക് പണം കിട്ടും അപ്പോൾ കൈമാറ്റ സമ്പ്രദായം ഇപ്പൊ നാണയ വ്യവസ്ഥ നിലവിൽ വരുന്നതിന് മുമ്പ് സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്ന രീതിയാണ് ഉണ്ടായിരുന്നത് എനിക്ക് ചക്ക വേണം നിങ്ങൾക്ക് മാങ്ങ വേണമെങ്കിൽ എൻ്റെ കയ്യിലുള്ള ചക്ക കൂടുതൽ ചക്ക നിങ്ങൾക്ക് തരും നിങ്ങളുടെ കയ്യിലുള്ള മാങ്ങ എനിക്ക് തരും ഓക്കെ കൈമാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് ആവശ്യമുള്ളത് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് വാങ്ങും അവർക്ക് ആവശ്യമുള്ളത് എന്നിൽ നിന്ന് കൊടുക്കും അതാണ് കൈമാറ്റം അപ്പോൾ നാണയ വ്യവസ്ഥ നിലവിൽ വരുന്നതിന് മുമ്പ് സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്തിരുന്നതാണ് സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്ന രീതിയാണ് ബാർട്ടർ സമ്പ്രദായം എന്താണ് എക്സ്ചേഞ്ചിങ് ഗുഡ്സ് വിത്ത് ഈച്ച് അതർ എക്സ്ചേഞ്ചിങ് ഗുഡ്സ് സാധനങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുക അതാണ് ബാർട്ടർ സിസ്റ്റം എക്സ്ചേഞ്ചിങ് ഗുഡ്സ് സാധനങ്ങൾ കൈമാറ്റം ചെയ്യുക എക്സ്ചേഞ്ചിങ് ഗുഡ് വിത്ത് ഈച്ച് അതർ പരസ്പരം സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്ന രീതിയാണ് എന്താ ബാർട്ടർ സമ്പ്രദായം എപ്പോഴാണ് ബിഫോർ ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ദ സിസ്റ്റം ഓഫ് കോയിനേജ് ബിഫോർ ദ ഇൻട്രൊഡക്ഷൻ ദ സിസ്റ്റം ഓഫ് കോയിനേജ് കോയിൻ കോയിൻ എന്ന് പറഞ്ഞാൽ നാണയം അറിയാലോ കോയിൻ ഏജ് നാണയ വ്യവസ്ഥ നിലവിൽ വരുന്നതിനു മുമ്പ് ഉണ്ടായിരുന്ന എക്സ്ചേഞ്ചിങ് ഗുഡ്സ് വിത്ത് ഈ അതർ എക്സ്ചേഞ്ചിങ് ഗുഡ്സ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ സാധനങ്ങൾ പരസ്പരം എന്ത് ചെയ്യുന്നു കൈമാറ്റം ചെയ്യുന്ന രീതിയെ പറയുന്നതാണ് ബാർട്ടർ സമ്പ്രദായം ബാർട്ടർ സമ്പ്രദായം വാട്ടർ അല്ല ആണ് കേട്ടോ വാട്ടർ എന്ന് ടീച്ചർ പറയാൻ കാരണം നിങ്ങൾ ഓർമ്മിച്ച് വെച്ചിരിക്കാൻ വാട്ടർ അല്ല ബാർട്ടർ ഓക്കെ ബാർട്ടർ സമ്പ്രദായം ഓർമ്മയിരിക്കുമല്ലോ ഇത് എന്താണ് ചിലപ്പോൾ മാച്ച് ചെയ്യാൻ ചോദിക്കും ധാന്യപുരം മാച്ച് ചെയ്യാൻ ചോദിക്കും ഭക്ഷണം സൂക്ഷിച്ചു വെക്കുന്നതിനായിട്ടുള്ളത് എന്താണ് ധാന്യപുര ഗ്രാനറി സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്നത് ബാർട്ടർ സമ്പ്രദായം എങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റണം നഗരങ്ങളുടെ രൂപീകരണത്തെ സൂചിപ്പിക്കുന്ന ഫ്ലോ ചാർട്ട് നഗര രൂപീകരണം നഗര രൂപീകരണം എങ്ങനെയാണ് ആദ്യം സാധനങ്ങളുടെ കൈമാറ്റം എന്നിട്ടത് കച്ചവടം കച്ചവടം എവിടെയാണ് മാർക്കറ്റ് അല്ലെങ്കിൽ ചന്തകൾ കച്ചവട കേന്ദ്രങ്ങൾ നഗരങ്ങൾ അപ്പോൾ നഗരത്തിലേക്ക് എന്ത് ചെയ്യുന്നു സാധനങ്ങളുടെ കൈമാറ്റം നടക്കുന്നു കച്ചവടം ചെയ്യുന്നു അത് വലിയ ചന്തകളിൽ പോന്നു അവിടെ നിന്നും വലിയ കച്ചവട കേന്ദ്രങ്ങളിൽ പോകുന്നു നഗരങ്ങളിൽ എത്തുന്നു ഇപ്പൊ നഗരങ്ങളുടെ രൂപീകരണത്തെ സൂചിപ്പിക്കുന്ന ഫ്ലോ ചാർട്ട് എങ്ങനെയാണ് സാധനങ്ങളുടെ കൈമാറ്റം കച്ചവടം മാർക്കറ്റ് അല്ലെങ്കിൽ ചന്തകൾ കച്ചവട കേന്ദ്രങ്ങൾ എന്നിട്ട് നഗരങ്ങൾ കച്ചവടം മാർക്കറ്റ് കച്ചവട കേന്ദ്രങ്ങൾ നഗരങ്ങൾ ഇംഗ്ലീഷിലാണെങ്കിൽ എങ്ങനെ പറയാം എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് കൈമാറ്റം സാധനങ്ങൾ കൈമാറ്റം ട്രേഡ് കച്ചവടം മാർക്കറ്റ് ചന്ത ട്രേഡിംഗ് കച്ചവട കേന്ദ്രങ്ങൾ അർബൻ സെന്റേഴ്സ് ട്രേഡ് ആദ്യം എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ട്രേഡ് മാർക്കറ്റ് ട്രേഡിംഗ് സെന്റേഴ്സ് അർബൻ സെന്റേഴ്സ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ട്രേഡ് മാർക്കറ്റ് ട്രേഡിംഗ് സെന്റേഴ്സ് അർബൻ സെന്റേഴ്സ് ഓക്കെ സ്പൈസസ് ഇവിടെ കുറച്ച് സ്പൈസസ് ഉണ്ട് സുഗന്ധ വ്യഞ്ജന വ്യഞ്ജനങ്ങൾ ഉണ്ട് ഈ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ പേരെഴുതുക എന്നിട്ട് ഇവ എവിടെന്നാണ് ഇറക്കുമതി ചെയ്തത് എവിടെന്നാണ് ഇത് വന്നത് എന്ന് നമുക്ക് അടുത്ത് നോക്കാം ആദ്യം ഈ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ പേരെഴുതണം ഇതുപോലെ ചിത്രം നൽകിയിരിക്കും അതിന്റെ പേരെഴുതണം ഇതെന്താണ് ഒളിസിറ്റ് പെപ്പർ കുരുമുളക് ബ്ലാക്ക് പെപ്പർ കുരുമുളക് ബ്ലാക്ക് പെപ്പർ കുരുമുളക് പെപ്പർ എന്ന് എഴുതിയാലും ശരിയാണ് കേട്ടോ ബ്ലാക്ക് പെപ്പർ കുരുമുളക് ഇതെന്താണ് ഏലം 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 കാർഡമം 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 വാട്ട് ഇഞ്ചി 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 ജിഞ്ചർ ജിഞ്ചർ വാട്ട് കുരു ഇതെന്താണ്സ് ഗ്രാമ്പു എന്താണ് ഗ്രാമ്പുസ് ഗ്രാമ്പുസ് ഇതെന്താണ് കർവപ്പെട്ട കറവപ്പെട്ട സിന്നമൺ സിന്നമൺ വാട്ട് വാട്ട്സ് ദിസ് നട്ട്മെ ജാതിക്കാതിക്കെ അപ്പോ ഈ സ്പൈസസിന്റെ പേര് ഏതൊക്കെയാണ് സ്പൈസസ് എഴുതാൻ ചോദിച്ചാൽ എഴുതുക ചിത്രം നൽകിയാൽ അതിന്റെ പേര് തെറ്റാതെ എഴുതുക ബ്ലാക്ക് പെപ്പർ കുരുമുളക് കാർഡമം ഏലം ജിഞ്ചർ ഇഞ്ചി ക്ലോവ്സ് ഗ്രാമ്പു സിന്നമൺ കറുവപ്പട്ട നെഗ് ജാതിക്ക ഒരിക്കൽ കൂടി ബ്ലാക്ക് പെപ്പർ കുരുമുളക് കാർഡമം ഏലം ജിഞ്ചർ ഇഞ്ചി ക്ലോവ് ഗ്രാമ്പു സിന്നമൺ കറുവപ്പട്ട നട്ട്ബാഗ് ജാതിക്ക ഇപ്പൊ സുഗത്ത് വ്യഞ്ജനങ്ങളുടെ പേരെഴുതാൻ പറഞ്ഞാൽ എഴുതുമല്ലോ എഴുതും ചിത്രം നൽകിയാൽ പേരെഴുതാൻ പറഞ്ഞാൽ അറിയാലോ യെസ് ഇന്ത്യയിൽ നിന്നും മറ്റ് ദേശങ്ങളിലേക്ക് പ്രധാനമായും കൈമേ കൈമാറ്റം ചെയ്യപ്പെട്ടത് ഇന്ത്യയിൽ നിന്നും മറ്റു ദേശങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട കൈമാറ്റം ബാർട്ടസമ്പ്രദായം ഓർമ്മയുണ്ടല്ലോ കൈമാറ്റം ചെയ്യപ്പെട്ടതാണ് കുരുമുളക് ഏലം ഇഞ്ചി ഗ്രാമ്പു കറുവപ്പട്ട നമ്മൾ നേരത്തെ കണ്ടില്ലേ ആ ആ സുഗന്ധ വ്യഞ്ജനങ്ങൾ ആയിരുന്നു ഇവയിൽ വിദേശികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് കുരുമുളക് കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന കുരുമുളക് അപ്പൊ കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത് എന്താണ് കുരുമുളക് കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത് എന്താ കുരുമുളക് കറുത്ത പൊന്ന് കുരുമുളക് ദ സ്പൈസസ് ദാറ്റ് വെയർ എക്സ്ചേഞ്ച് മെയിൻലി ഫ്രം ഇന്ത്യ ഇന്ത്യയിൽ നിന്നും എക്സ്ചേഞ്ച് ചെയ്തിരുന്നു വിത്ത് അതർ ലാൻഡ്സ് മറ്റ് ദേശങ്ങളുമായിട്ട് ബ്ലാക്ക് പെപ്പർ കുരുമുളക് കാർഡമം ഏലം ജിഞ്ചർ ഇഞ്ചി ക്ലോവ്സ് ഗ്രാമ്പു and cinnamon karvapeta of these black pepper which was also known as black gold become the foreigners favorite foreigners favorite videshigalde favorite priyapetta endha black gold ennariyapidna black pepper black pepper endha endha nariyapidne black gold black pepper endha ariyapidne black gold black gold de pratheegada endha foreigners favorite videshigalde ഏറ്റവും പ്രിയപ്പെട്ടത് ഫോറിനേഴ്സ് ആയിരുന്നു ബ്ലാക്ക് ഗോൾഡ് എന്ന് വിളിച്ചിരുന്ന ബ്ലാക്ക് പെപ്പർ കറുത്ത പൊന്ന് എന്ന് വിളിച്ചിരുന്ന കുരുമുളക് ആയിരുന്നു വിദേശികളുടെ സുഗന്ധ വ്യഞ്ജനം ഓക്കെ അപ്പോൾ വിദേശികൾ ഇവിടെ നിന്നും കൈമാറ്റം ചെയ്തു കൊണ്ടുപോയ സുഗന്ധ വ്യഞ്ജനങ്ങൾ ഏതൊക്കെ എന്ന് ചോദിച്ചാൽ എഴുതാൻ അറിയാലോ കറുത്ത പൊന്ന് ബ്ലാക്ക് ഗോൾഡ് എന്നറിയപ്പെടുന്നത് എന്താണ് ബ്ലാക്ക് പെപ്പർ കുരുമുളക് എഴുതാനറിയാലോ കുരുമുളകിന്റെ മറ്റൊരു പേര് കുരുമുളക് അല്ലെങ്കിൽ നമ്മുടെ ഫേവറേറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലാക്ക് പെപ്പർ കുരുമുളക് എങ്ങനെ ചോദിച്ചാൽ എഴുതാൻ അറിയാലോ അറിയാം ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് സഞ്ചാരിയായ വാസ്കോഡ ഗാമ അപ്പൊ ഇതിൽ നിന്ന് പഠിക്കേണ്ടത് വാസ്കോഡ ഗാമ ഏത് സഞ്ചാരിയാണ് പോർച്ചുഗീസ് പോർച്ചുഗീസ് സഞ്ചാരിയായ വാസ്കോഡ ഗാമ വാസ്കോഡ ഗാമ എ പോർച്ചുഗീസ് വാസ്കോഡ ഗാമ എ പോർച്ചുഗീസ് ട്രാവലർ പോർച്ചുഗീസ് സഞ്ചാരിയായ വാസ്കോഡ ഗാമ തിരികെ യൂറോപ്പിലേക്ക് പോയപ്പോൾ യാത്രാ ചെലവിൻ്റെ അറുപതിരട്ടി വിലയുടെ ചരക്കുകൾ കൊണ്ടുപോയിരുന്ന ചരിത്രരേഖകൾ പറയുന്നു അപ്പോൾ യാത്രാ ചെലവിന്റെ അറുപതിരട്ടി വിലയുടെ ചരക്ക് കൊണ്ടുപോയത് ആരാണെന്ന് ചോദിച്ചാൽ ഗാമ ഓക്കെ ടു ഗുഡ്സ് വട്ട് സിക്സ്റ്റി ടൈംസ് ദ ഹോസ്റ്റ് ഓഫ് ഹിസ് ജേണി വെൻ ഹി റിട്ടേൺ ടു യൂറോപ്പ് യൂറോപ്പിലേക്ക് തിരിച്ചു പോയപ്പോൾ സിക്സ്റ്റി ടൈംസ് അറുപതിരട്ടി വിലയുടെ കോസ്റ്റുകൾ എന്ത് ചെയ്തു ഗുഡ്സ് ഇവിടെ നിന്ന് കൊണ്ടുപോയി അതാരെന്നു വെച്ചാൽ വാസ്കോടെ ഗാമ ഇനി മാച്ച് ചെയ്യാൻ ചോദിക്കും ഓരോ സഞ്ചാരിയും അത് ഏത് സഞ്ചാരി ഇവിടെ തന്നിരിക്കും ഫ്രഞ്ച് സഞ്ചാരി അതുപോലെ എന്താണ് ഡച്ച് സഞ്ചാരി പേർഷ്യൻ സഞ്ചാരി പോർച്ചുഗീസ് സഞ്ചാരി ഇംഗ്ലീഷ് സഞ്ചാരി ഇംഗ്ലീഷ് ട്രാവലർ ഫ്രഞ്ച് ട്രാവലർ ഇങ്ങനെ തന്നിരിക്കും പോർച്ചുഗീസ് ട്രാവലർ തൊട്ടുപ്പുറത്ത് റാഫ് റാൽഫ് മാഷ് അതുപോലെ എന്താണ് വാസ്കോ ഗാമ അങ്ങനെ എല്ലാവരുടെയും പേര് തന്നിരിക്കും അപ്പോൾ അതിൽ നിന്ന് മാച്ച് ചെയ്യണം മാച്ച് ചെയ്യുമ്പോൾ പോർച്ചുഗീസ് സഞ്ചാരിയാണ് വാസ്കോ ഗാമ പോർച്ചുഗീസ് സഞ്ചാരി ആരാ വാസ്കോ ഗാമ വാസ്കോ ഗാമ പോർച്ചുഗീസ് ആണ് വാസ്കോ ഗാമ പോർച്ചുഗീസ് ആണ് ഇനി റോമാക്കാർ ചൈനക്കാർ അറബിക്കാർ പേർഷ്യക്കാർ ജൂതർ ഇവരുമായാണ് ബാർട്ടർ സമ്പ്രദായം കൈമാറ്റം നിലനിന്നിരുന്നത് ഇന്ത്യക്ക് ആരൊക്കെ ആയിട്ടായിരുന്നു ബാറ്റർ സമ്പ്രദായം ഉണ്ടായിരുന്നത് റോമൻസ് ചൈനീസ് അറബ്സ് പേർഷ്യൻസ് ജ്യൂസ് റോമക്കാർ റോമൻസ് ചൈനക്കാർ ചൈനീസ് അറബികൾ അറബ്സ് പേർഷ്യക്കാർ പേർഷ്യൻസ് ജൂതർ ജ്യൂസ് ഇവരുമായിരുന്നു ഇവരുമായിട്ടായിരുന്നു പ്രധാനമായും ഇന്ത്യക്ക് ബാർട്ട് സമൃദ്ധി എക്സ്ചേഞ്ചിങ് ഓഫ് ഗുഡ്സ് നിലനിന്നിരുന്നത് അപ്പോൾ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് നിലനിന്നിരുന്ന രാജ്യം നിലനിന്നത് ആരൊക്കെയായിട്ടുമാണ് ആയിട്ടാണ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആയിട്ട് ഏതൊക്കെ ലാൻഡുകൾ തമ്മിൽ ഏതൊക്കെ ദേശങ്ങൾ തമ്മിലായിരുന്നു കൈമാറ്റം നിലനിന്നിരുന്നത് എന്ന് ചോദിച്ചാൽ ഏതൊക്കെയാ റോമൻസ് റോമാക്കാർ ചൈനീസ് ചൈനക്കാർ അറബ്സ് അറബികൾ പേർഷ്യൻസ് പേർഷ്യക്കാർ ജ്യൂസ് ജൂതർ തെറ്റില്ലല്ലോ നോ ഇനി ഭക്ഷ്യ വിഭവങ്ങളുടെ ഉത്ഭവം ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നറിയപ്പെടുന്ന ഉഷ്ണമേഖലയിലെ ആപ്പിൾ ആപ്പിൾ ഓഫ് ട്രോപ്പിക്സ് എന്നറിയപ്പെട്ട ഫ്രൂട്ട് ഏതാ ഗുവയുടെ ജന്മദേശം മെക്സിക്കോ ഗുവയുടെ ബർത്ത് പ്ലേസ് മെക്സിക്കോ തെറ്റിക്കല്ല ഗുവയുടെ ബർത്ത് പ്ലേസ് മെക്സിക്കോ ഉഷ്ണമേഖലയിലെ ആപ്പിൾ ആപ്പിൾക്ക ആപ്പിൾ ഓഫ് ട്രോപ്പിക്സ് ഗുവ ആപ്പിൾ ഓഫ് ട്രോപ്പിക്സ് ഗുവ ഉഷ്ണമേഖലയിലെ ആപ്പിൾ ആപ്പിൾക്ക പേരക്കിടെ ജന്മദേശം എവിടെയാണ് ബർത്ത് പ്ലേസ് എവിടെയാണ് മെക്സിക്കോ എവിടെയാണ് മെക്സിക്കോ നോക്കി ഇത് ഏതൊക്കെ ഫ്രൂട്ടാണ് ഫ്രൂട്ടും വെജിറ്റബിൾസും ഒക്കെ ഉണ്ട് ഗുവ പപ്പായ പൈനാപ്പിൾ കാഷ്യൂനട്ട് ടപ്പിയോക്ക പൊറ്റാറ്റോ ഇതെല്ലാം ഉണ്ട് ഇവരുടെ ജന്മദേശം ബർത്ത് പ്ലേസ് ജന്മദേശമാണ് പഠിക്കാനുള്ളത് ഗുവ നമ്മൾ പഠിച്ചു എവിടെയാണ് മെക്സിക്കോ പപ്പായയും പൈനാപ്പിൾ ഉരുളക്കിഴങ്ങ് ഇത് മൂന്നും ഒരു രാജ്യത്തു നിന്ന് വന്നതാണ് ഒരു രാജ്യത്താണ് ഇവരുടെ ബർത്ത് പ്ലേസ് പപ്പായ പൈനാപ്പിൾ ഉൾ പൊട്ടാറ്റോ അതിനൊക്കെ പപ്പായയും പൈനാപ്പിളും നോക്കാം പപ്പായയും പൈനാപ്പിളും അമേരിക്ക പപ്പായ പൈനാപ്പിൾ ബർത്ത് പ്ലേസ് എവിടെയാ അമേരിക്ക പപ്പായ പൈനാപ്പിൾ ബർത്ത് പ്ലേസ് എവിടെയാ ജന്മദേശം എവിടെയാ അമേരിക്ക കാഷ്യൂന ടപ്പിയോക്ക കാഷ്യൂനട്ടിൻ്റെയും ടപ്പിയോക്കയുടെയും കശുവണ്ടിയുടെയും ിയുടെയും ജന്മദേശം ഒന്നാണ് ബ്രസീൽ എന്താ ബ്രസീൽ കശുവണ്ടി കാഷ്യൂന ടപ്പിയോക്ക മരിച്ചീനി എവിടെയാണ് ജന്മദേശം ബ്രസീൽ ഇനി ടീച്ചർ പറഞ്ഞു ഉരുളക്കിഴങ്ങ് പൊട്ടാറ്റോയുടെ ജന്മദേശം ഇത് തന്നെയാണ് അമേരിക്ക ഏതാ അമേരിക്ക ഇപ്പൊ ഗുവയുടെ ജന്മദേശം മെക്സിക്കോ പേരക്കയുടെ ജന്മദേശം മെക്സിക്കോ പപ്പായയും പൈനാപ്പിളും ഉരുളക്കിഴങ്ങും ജന്മദേശം അമേരിക്ക ടപ്പിയോക്ക മരിശിരി കശുവണ്ടി എവിടെയാണ് ബ്രസീൽ തെറ്റുമോ ഒന്ന് വായിച്ചു നോക്കി ഓക്കെ ഈസി അല്ലേ പഠിച്ചില്ലേ പഠിച്ചു കച്ചവടത്തിന്റെ വ്യാപനം വിദൂരദേശങ്ങൾ തമ്മിലുള്ള ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റത്തിലേക്ക് നയിച്ചത് എങ്ങനെ ഇപ്പോൾ കച്ചവടം വ്യാപിക്കാൻ കച്ചവടം എങ്ങനെയാണ് വ്യാപിച്ചത് വിദൂരദേശങ്ങളിലേക്ക് ഭക്ഷ്യ വസ്തുക്കളുടെ കൈമാറ്റം വിദൂരദേശങ്ങൾ തമ്മിലുള്ള ഭക്ഷ്യ വസ്തുക്കളുടെ കൈമാറ്റം അതെങ്ങനെയാണ് കച്ചവടത്തിന്റെ വ്യാപനം എങ്ങനെയാണ് ഉണ്ടായത് എന്ന് ചോദിക്കുകയാണ് ഹൗ ഡിഡ് ദ എക്സ്പെൻഷൻ ഓഫ് ട്രേഡ് ഹൗ ഡിഡ് ദ എക്സ്പെൻഷൻ ഓഫ് ട്രേഡ് നമ്മുടെ കച്ചവടത്തിന്റെ വ്യാപനം എക്സ്പെൻഷൻ ലീഡ് ടു എക്സ് ഫുഡ് ഐറ്റം എക്സ്ചേഞ്ച് ചെയ്യുന്നതിലൂടെ ബിറ്റ്വീൻ ഡിസ്റ്റൻ ലാൻഡ്സ് വിദൂരദേശങ്ങൾ തമ്മിൽ ഫുഡ് ഐറ്റം എക്സ്ചേഞ്ച് ചെയ്തതിലൂടെ കച്ചവടത്തിന്റെ വ്യാപനം ഏതൊരു എങ്ങനെയാണത് മുന്നോട്ട് പോയത് എങ്ങനെയൊക്കെയാണ് തൊഴിൽ തേടിയും വിദ്യാഭ്യാസത്തിനും വിനോദത്തിനും മറ്റുമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മനുഷ്യർ ഇന്നും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് കച്ചവട വ്യാപനം കൂടുതൽ വിനിമയം കൂടുതൽ വ്യാപകമാക്കുന്നു എങ്ങനെയാണ് കച്ചവടം കൂടുതൽ വ്യാപകമാകുന്നത് ഇവിടുത്തെ സാധനങ്ങൾ എങ്ങനെയാണ് മറ്റ് മറ്റു ദേശങ്ങളിലേക്ക് പോകുന്നത് തൊഴിൽ തേടി ആളുകൾ പോകുന്നുണ്ട് വിദ്യാഭ്യാസത്തിന് പോകുന്നുണ്ട് വിനോദത്തിനായിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് പോവുകയാണല്ലേ അങ്ങനെ കച്ചവടത്തിൻ്റെ വ്യാപനം പല സ്ഥലങ്ങളിലും പല ദേശങ്ങളിലും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു ഇൻ അഡീഷൻ ടു ട്രേഡ്

സഹോദരൻ അയ്യപ്പൻ ആരാ മിശ്രഭോജനം നടത്തിയതാരാ സഹോദരൻ അയ്യപ്പൻ നയൻറ്റീൻ സെവൻറ്റീൻ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് ഇരുപത്തി ഒമ്പതിനാണ് എല്ലാ ജാതിക്കാരെയും പല ജാതിക്കാരെയും ഒന്നിച്ചിരുത്തി എന്താ ആഹാരം കഴിച്ചു അങ്ങ അതായിരുന്നു ഭക്ഷണം കഴിച്ചെന്നുള്ള അവകാശം അങ്ങനെ നിഷേധിക്കാൻ അങ്ങനെ ജന ഓരോ ഭാഗം ജനങ്ങളും പ്രത്യേകം പ്രത്യേകമായിരുന്നല്ലോ അങ്ങനെ പരസ്പരം ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പാടില്ലല്ലോ അത് നിർത്തലാക്കാൻ വേണ്ടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച അതുകൊണ്ട് മിശ്രഭോജനം ആ നടത്തിയത് ആരാണെന്ന് ഓർമ്മിച്ച് വച്ചിരിക്കുക ആരാണ് ചെറായിലാണ് കേട്ടോ എറണാകുളം ജില്ലയിലെ ചെറായി എറണാകുളം ജില്ലയിലെ ചെറായി സഹോദരൻ അയ്യപ്പനായിരുന്നു മിശ്രഭോജനം നടത്തിയത് മിശ്രഭോജന സമരം നടത്തിയതാരാ മിശ്രഭോജനം നടത്തിയതാരാ സഹോദരൻ അയ്യപ്പൻ എവിടെയാണ് എറണാകുളം ചെറായി എറണാകുളം ചെറായിയിലെ എറണാകുളം ജില്ലയിലെ ചെറായിയിലാണ് മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ സംഘടിപ്പിച്ചത് അപ്പൊ മിശ്രഭോജനം ആരാണ് സഹോദരൻ അയ്യപ്പൻ സഹോദരൻ അയ്യപ്പൻ ഓക്കെ ഇനി കേരള സർക്കാർ രൂപം കൊടുത്തിട്ടുള്ള ഭക്ഷണ ദാരിദ്ര്യ നിർ നിർമ്മാർജ്ജനത്തിനായിട്ട് ആഹാരത്തിനായിട്ട് ബുദ്ധിമുട്ടുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി ദാരിദ്ര്യം നിർത്തലാക്കാൻ വേണ്ടി കേരള സർക്കാർ രൂപം കൊടുത്തിട്ടുള്ള ഒരു പദ്ധതിയാണ് കുടുംബശ്രീ മിഷൻ എന്താ കുടുംബശ്രീ മിഷൻ കുടുംബശ്രീ മിഷൻ എ പ്രോജക്ട് ലോഞ്ച്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള ഫോർ പോവർട്ടി അലിവേഷൻ അലിവിയേഷൻ അപ്പോ ദാരിദ്ര്യ നിർമാർജനം ദാരിദ്ര്യം ഇല്ലാണ്ടാക്കുക ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി കേന്ദ്ര സർക്കാർ രൂപം കൊടുത്ത പദ്ധതി കുടുംബശ്രീ മിഷൻ അപ്പോൾ കുടുംബശ്രീ മിഷൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് ദാരിദ്ര്യ നിർമാർജനം പോവറ്റി അലിവിയേഷൻ പ്രോവർട്ടി അലിവിയേഷൻ എന്താണ് കുടുംബശ്രീ മിഷൻ ദാരിദ്ര്യ നിർമാർജ്ജനമാണ് കുടുംബശ്രീ മിഷന്റെ ലക്ഷ്യം കേരള സർക്കാർ രൂപം കൊടുത്ത കുടുംബശ്രീ കുടുംബശ്രീ മിഷന്റെ ലക്ഷ്യം എന്താ പോവറ്റി അലിവിയേഷൻ ദാരിദ്ര്യ നിർമ്മാർജ്ജനം അടുത്തു പഠിക്കാനുള്ളത് ഒക്ടോബർ സിക്സ്റ്റീൻ ലോക ഭക്ഷ്യ ദിനം ഒക്ടോബർ സിക്സ്റ്റീൻ വേൾഡ് ഫുഡ് ഡേ വേൾഡ് ഫുഡ് ഡേ എന്നാണ് സിക്സ്റ്റീൻ ഒക്ടോബർ വേൾഡ് ഫുഡ് ഡേ സിക്സ്റ്റീൻ ഒക്ടോബർ വേൾഡ് ഫുഡ് ഡേ സിക്സ് ഒക്ടോബർ ചോദിക്കാൻ സാധ്യതയുള്ള ചോ ഇതാണ് ഒക്ടോബർ പതിനാറാണ് ലോക ഭക്ഷ്യ ദിനം അതും എന്താണ് എല്ലാവർക്കും ഭക്ഷണം ഉറപ്പാക്കുക ദാരിദ്ര്യവും പട്ടിണിയും മാറ്റി എല്ലാവർക്കും ഭക്ഷണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഒക്ടോബർ പതിനാറ് ലോക ഭക്ഷ്യ ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ പതിനാറ് എന്താണ് ലോക ഭക്ഷ്യ ദിനം വേൾഡ് ഫുഡ് ഡേ ഒക്ടോബർ ദാരിദ്ര്യ നിർമാർജ്ജനത്തിനായി കേരളം രൂപം കൊടുത്ത പദ്ധതി ഏതാണ് കുടുംബശ്രീ മിഷൻ ഓക്കെ കുടുംബശ്രീ മിഷൻ ആണ് എ പ്രോജക്ട് ദ ഗവൺമെന്റ് ഓഫ് കേരള ഫോർ പോവർട്ടി അലുവിയേഷൻ ഓക്കെ പഠിച്ചോ രണ്ട് ക്വസ്റ്റിൻ ആൻസർ പഠിച്ചോ ഒക്ടോബർ പതിനാറ് ലോകഭക്ഷ്യ ദിനം ദാരിദ്ര്യ നിർമാർജ്ജനം ലക്ഷ്യമായി പ്രവർത്തിക്കുന്ന പദ്ധതി കുടുംബശ്രീ മിഷൻ പഠിച്ചോലോ പഠിച്ചു ഇനി ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം രണ്ടായിരത്തി പതിമൂന്നിലാണ് നിലവിൽ വന്നത് ഇന്ത്യയിൽ ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പതിമൂന്ന് ഇതും ഭക്ഷ്യ സുരക്ഷ ഉറപ്പാക്കുക എല്ലാവർക്കും ഭക്ഷണം കിട്ടുന്നുണ്ട് അതിനായി പൊതുവിതരണ സംവിധാനം അറിയാലോ നമ്മുടെ റേഷൻ കടകളും അതൊക്കെ ഇല്ലേ അത് തന്നെയാണ് ഓക്കെ അത് അതിനായിട്ട് തുടങ്ങിയതാണ് സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തുടങ്ങിയതാണ് രണ്ടായിരത്തി പതിമൂന്നിൽ തുടങ്ങിയതാണ് വന്ന നിയമമാണ് ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് എന്നാ വന്നേ ടു തൗസൻ്റ് തേർട്ടീൻ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് നിലവിൽ വന്നതെന്നാ ടു തൗസൻഡ് തേർട്ടീൻ രണ്ടായിരത്തി പതിമൂന്നിലാണ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് നിലവിൽ വന്നത് ലക്ഷ്യമെന്താ സുരക്ഷ ഉറപ്പാക്കുക എൻഷുർ ഫുഡ് സെക്യൂരിറ്റി ഫോർ ഓൾ എൻഷുർ ഫുഡ് സെക്യൂരിറ്റി ഫോർ ഓൾ എല്ലാവർക്കും ഭക്ഷണം കിട്ടുന്നുണ്ട് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക ഫുഡ് സെക്യൂരിറ്റി ഫോർ ഓൾ എൻഷുർ ഫുഡ് സെക്യൂരിറ്റി ഫോർ ഓൾ അതാണ് നാഷണൽ ഫുഡ് ഫുഡ് സെക്യൂരിറ്റി ആക്ട് തൗസൻഡ് തേർട്ടീൻ ഒക്ടോബർ പതിനാറ് ലോക ഭക്ഷ്യ ദിനം നമ്മുടെ കുടുംബശ്രീ മിഷൻ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായിട്ടുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതി ഇന്ത്യയിൽ ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം വന്നത് ടൂ തൗസൻഡ് തേർട്ടീൻ രണ്ടായിരത്തി പതിമൂന്ന് എല്ലാവർക്കും ഭക്ഷ്യ സുരക്ഷ ഉറപ്പാക്കുക എൻഷുർ ഫുഡ് സെക്യൂരിറ്റി ഫോർ ഓൾ അതാണ് ലക്ഷ്യം പഠിച്ചുവല്ലോ പഠിച്ചില്ലേ ഇനി അതുപോലെ അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം ചെറുധാന്യം ചെറുധാന്യെന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് മില്ലറ്റ് ട്വന്റി ത്രീ വരക് തിന ഇതെല്ലാമാണ് എന്താ മില്ലറ്റ് ചെറു ധാന്യങ്ങൾ ധാന്യങ്ങൾ എന്ന് പറയുന്നത് ധാന്യങ്ങളുടെ ഉൽപാദനവും ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കുക മനസ്സിലായത് അതിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രൊമോട്ട് ദ പ്രൊഡക്ഷൻ ആൻഡ് കൺസെപ്ഷൻ ഓഫ് മില്ലറ്റ് പ്രൊമോട്ട് ദ പ്രൊഡക്ഷൻ ആൻഡ് കൺസെപ്ഷൻ ഓഫ് മില്ലറ്റ്സ് ആണ് ടൂ തൗസൻഡ് ട്വന്റി ത്രീയിലെ ചെറു ഇത് ഭക്ഷ്യ സുരക്ഷാ നിയമം രണ്ടായിരത്തി പതിമൂന്ന് അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം മില്ലറ്റ് ഇൻ്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ആണ് ടു തൗസൻഡ് ട്വൻ്റി ത്രീ ഓക്കെ അപ്പോൾ പാർട്ട് ടുവിൽ നമ്മൾ ഭക്ഷ്യ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ആദ്യമകാലം മുതൽ അവസാനം വരെയുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞു ഇത് നിങ്ങൾക്ക് ആ ചാപ്റ്ററിലെ എല്ലാ കാര്യവും പഠിച്ചിട്ടുണ്ട് എക്സാമിന് ഒത്തിരി ഹെൽപ്ഫുള്ളാകും നല്ലതുപോലെ പഠിച്ചിട്ട് പോവുക ഇനി പാർട്ട് ത്രീ വരുന്നുണ്ടേ കേട്ടോ ഓക്കെ ഓക്കെ ചിൽഡ്രൻ ബൈ ബൈ താങ്ക് കിറ്റ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് നിങ്ങൾക്കറിയാം ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ കിറ്റ്സ് ഓൺലൈൻ ലൈവായിട്ട് ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ് ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ് മണ്ടേ ടു ഫ്രൈഡേ ക്ലാസ് ആണ് സാറ്റർഡേ എക്സാം ആണ് എല്ലാ സാറ്റർഡേയ്സിലും വീക്ക്ലി എക്സാം ആണ് അപ്പോൾ സെപ്റ്റംബർ പതിനെട്ടിന് ടൈം ടു ക്ലാസ് സ്റ്റാർട്ട് ആവുകയാണ് സെപ്റ്റംബർ പതിനെട്ടിനാണ് നെക്സ്റ്റ് ടേം ടേം ടു ക്ലാസ് സ്റ്റാർട്ടാകുന്നത് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൂമിൽ ലൈവ് ക്ലാസ് ആയിട്ടാണ് ക്ലാസ് ഉള്ളത് താൽപ്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് മെസ്സേജ് അയയ്ക്കാവുന്നതാണ് നയൻ സെവൻ ഫോർ സിക്സ് ഫോർ എയിറ്റ് സെവൻ സെവൻ നയൻ നയൻ ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയയ്ക്കാവുന്നതാണ്